300 രൂപ ഒരാൾക്ക് ഒരു രണ്ടു മണിക്കൂറിന് നമുക്ക് ആറ്റിൻ്റെ ഉള്ളിൽ ഒരു ഇതിലാണ് പോണത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ആന വെള്ളം കുടിക്കാൻ വേണ്ടി വരും, കാലത്തേ പോണം. ഇവിടെ 6:30 ഷാട്ടിങ് തുടങ്ങണത്. 6:30 തുടങ്ങും. 6:30 to 8:30 വരെ ഉള്ളു. 6:30 to 8:30 വരെ ഉള്ളു. കാരണം പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് വിടില്ല. പിന്നെ ആ ഒരു മറ്റേ തൂക്കുപാലത്തിന്റെ ആ ചുറ്റുവട്ടം തന്നെ ജസ്റ്റ് റൗണ്ട് ചെയ്യാനേ പറ്റുള്ളൂ. കയാക്കിംഗ് ഉണ്ടാവും 6:30 വരെ. ഈവനിങ് 6:30 വരെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ കാടിന്റെ അങ്ങോട്ടുള്ള ആ ഏരിയയിലേക്ക് പോകണമെങ്കിൽ രാവിലെ 6:30 to 8:30 വരെ ടൈമിനേ ഉള്ളൂ. ആ ടൈമിനാണ് വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം കേട്ടോ. മഴക്കാലത്തൊന്നും വരാൻ പറ്റില്ല. അപ്പോഴൊന്നും ഇവിടെ ബോട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് കേട്ടോ, ഇഞ്ചത്തൊട്ടി. കയാത്തിന്റെ ഷാട്ടിങ് തുടങ്ങിട്ടാ. കയാക്കിന്റെ ഇത് തുടങ്ങി. ഒരിടത്ത് പോകും. കയാക്കിംഗ് ഒക്കെ തുടങ്ങി. നമുക്ക് ഇതിനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചോദിച്ചിട്ട് കയറാം. ആ സൈഡിലേക്ക് പോകാൻ പറ്റൂന്ന് പറയുന്നത്. അതിന്റെ സൈഡിലേക്ക് മടിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ വെട്ടം തന്നെ കണ്ടോ, ഒരു എന്താ വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാരും കയാക്കിങ്ങിന് പോയി, നമ്മൾ മാത്രം. ഹായ്. ശരിക്കും നമ്മളൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാന്ന് പറയുമ്പോ തന്നെ ഒരു ലക്കാണ്. ലൈഫിൽ വേറെ എന്തൊക്കെയാ ഒരു എൻജോയ്മെന്റ്, ഇതൊക്കെ തന്നെയല്ലേ വേണ്ടത്? മലകള്, പുഴകള്, കാട്. എന്നാലോചിക്ക്, ഇത് രസമല്ലേ. അടിപൊളി അടിപൊളി, രക്ഷയില്ല. 2 മണിക്കൂറത്തേക്ക് നമുക്ക് തുഴഞ്ഞോണ്ട് കിടക്കാം. ഇയാളിതേ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. തുണി തുണി നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് വെയിറ്റ് കട്ട വെയിറ്റ് ആയിരുന്നു. ഒരുമിച്ച് പോകാൻ വേണ്ടി ആളെത്തി. ഇടിച്ചിടിച്ചിടിച്ച് വണ്ടി ഇടിച്ച്. ആ ആ നമ്മുടെ ഇനിയത് ഇതിൻ്റെ ഇതാണ് കാട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകണം കേട്ടോ. ഇതിപ്പോ ഒരാൾക്ക് 300 രൂപ വന്ന് അല്ലേ, ഒരു 300 രൂപ വന്ന്. 100 രൂപയുടെ ഉണ്ട്. പക്ഷെ അത് ആ 2 മണിക്കൂർ എന്ന് പറയും. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല, ഒരു 2.5 മണിക്കൂർ ഒക്കെ പിടിക്കും. നമുക്ക് ഇറങ്ങിയൊക്കെ വരുമ്പോൾ 2.5 മണിക്കൂർ ഒക്കെ പിടിക്കും. അതെ അതെ, സൈലന്റ് ആയാൽ കഴിക്കില്ലേ സൗണ്ട് ഒക്കെ കേൾക്കാം. പഴയ പാട്ടാണ് ഹന്നൂസ് പറയുന്നത്. അല്ല, ഇതെല്ലാം കൂടി കണ്ടിട്ടുണ്ട് പറഞ്ഞതാണ്. എന്താ പഴയ പാട്ട് എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി സോങ്സ് ആണ്. എന്താ പുഴകളെ അതല്ല, ഇതൊന്ന് വട്ടം വെച്ച് കളിക്കുന്നു. ഇവിടെ ക്യാൻ ഇറങ്ങണ സ്ഥലോ, വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലം അല്ലേ. ഇതാണ് ഇപ്പൊ നമ്മളിതേ കാട്ടിലെത്തി. ശരിക്കും പറഞ്ഞ ഇതാണ് ഒറിജിനൽ കാട്. എനിക്ക് വയ്യ കാട്ടിൽ ഇവിടെ കയ്യാത്ത വണ്ടി നമ്മുടെ ഇവിടെ വരെ ഉള്ളൂ. എന്തായാലും അങ്ങോട്ട് ഇല്ല, ഡേഞ്ചറാണ്. അപ്പൊ ആന വരുന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞ ആന വെള്ളം കുടിക്കാൻ സ്ഥലമാണ്, ഡേഞ്ചറാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒപ്പം ഒരു ഗാർഡ് ഇതുണ്ട്. ഗാർഡുണ്ട്. വേമതി കാട്ടിലെ സൂര്യൻ നോക്കി അടിപൊളിയല്ലേ. അടിപൊളി രക്ഷില്ല കേട്ടോ. ഉള്ളി കുരങ്ങനെ ഉണ്ട്, ഇതേ മലാനെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ക്യാമറയിൽ പിടിക്കുന്നില്ല. നമ്മുടെ ഇപ്പൊ റിട്ടൺ പോണേത്താണ് ഇതേ പാലം കണ്ട. അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇല്ല അങ്ങെത്തി.
ഇങ്ങനെ വടാട്ടുപാറയിലേക്ക് പോവാന്ന് പറയുന്നു. അവിടെയും ഇതേപോലെ വന്യമൃഗ ജീവികൾ ഒരുപാടുണ്ടെന്ന് പറയുന്നു. മറ്റേ ആനയൊക്കെ ഒരുപാടുള്ള സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ എവിടെയും നിർത്താൻ പാടില്ല, സ്ലോ ചെയ്തിട്ടാണ് ഈ പോകാൻ പാടുള്ളൂ. പിന്നെ 30 കിലോമീറ്റർ ആണ് മാക്സിമം ഉള്ള വേഗത. ഈ കിലോമീറ്റർ വേഗത്തിൽ മാത്രമേ ഇതിന്റെ അകത്തുള്ളി പോകാൻ പാടുള്ളൂ. നമ്മ കയാക്കിങ്ങിന് പോയപ്പോ അവിടുന്ന് ബേസിൽ നിന്നൊരു ബ്രദർ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു തന്നതാണ്, നമ്മുടെ ഗൈഡായിട്ട് വന്ന ആ പയ്യൻ പറഞ്ഞു തന്നതാണ്, ഇതേപോലെ വടാട്ടുപാറയ്ക്ക് പോകാം, അടിപൊളിയാണ്, പറ്റിയ ആനേനെ കാണാൻ പറ്റിയാ കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആനയുടെ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ആനയുടെ പോസ്റ്ററാണ് കൂടുതലും. ആനകളാണെന്നാണ് ഇവിടെ കൂടുതലുള്ളത്. അല്ല എനിക്ക് ചെറിയ പേടിയുണ്ട്. ഞാനിപ്പോ ഇച്ചിരി ആനപ്പിണ്ടം കണ്ടായിരുന്നു. അപ്പൊ ഒരുത്തം പറയണ ഫ്രഷ് അല്ലല്ലോ, ഫ്രഷ് ആനപ്പിണ്ടം കണ്ടിട്ട് ഇപ്പൊ എന്തിനാവും. ആനക്കറിയില്ലല്ലോ പാവം. നമുക്കാണെങ്കിൽ ആനേനും കാട്ടി ബുദ്ധിയുള്ള ആൾക്കാരെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാണിക്കുന്ന കാട്ടാൻ കണ്ട. സത്യം പറയാലോ ഫ്രണ്ട്സ്, എനിക്ക് നല്ല പേടിയുണ്ട്. സത്യം പറയാം, മുന്നിൽ എന്താന്നുള്ള കാര്യം അറിയില്ല. കാരണം ഒരു ആന ഞാൻ അവിടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടെങ്കിൽ എങ്ങോട്ട് തിരിക്കുന്നു എനിക്കറിയാൻ പാടില്ല. നേരെ ഇപ്പുറത്തെ സൈഡിലേക്കാണെങ്കിൽ കുഴിയാണ്, അപ്പുറമാണെങ്കിൽ മലയാണ്, എനിക്കറിയാൻ പാടില്ല. ഫ്രണ്ടിൽ ഒന്നും ഉണ്ടാവല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത്. ഇവിടേക്കാണെങ്കിൽ ഞാനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് നിറച്ചിട്ട്. ഇവിടെ ആണെങ്കിൽ നിറച്ച ആനപ്പിണ്ടോണി കാണാനൊക്കെ കുറെ ഒക്കെ കണ്ട. പാച്ചോയി പണ്ട് മാത്തുലി ചേച്ചി, നമുക്ക് പോവാട്ടെ തിരിച്ച്. ചേച്ചിക്ക് നമുക്ക് തിരിച്ച് പോവാം. കാടിന്റെ ശരിക്കുള്ള ശബ്ദം കേട്ടാ കേക്കുന്നുണ്ടോ? രാത്രി വന്നാ ശരിക്കും പേടിക്കും കേട്ടോ. പറയുന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ഇറങ്ങാൻ പറ്റില്ല, നിർത്താനും പാടില്ല. കറണ്ട് ബസ് ചെയ്യുന്നുണ്ടാവും. ഇതിപ്പൊ മൃഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് കെട്ടിയത് ഫെൻസിങ്. ആ ഇലക്ട്രിക്കിന്റെ ആയത് ഫെൻസിങ്, ഫെൻസിങ് അങ്ങനെ ഉണ്ടല്ലേ പറയാം, എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. കേറൂലല്ലോ, എനിക്ക് വിസിറ്റിംഗ് ഇല്ലാട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. സുരക്ഷാപരമായ കാരണങ്ങളെ ഇടമലയാർ ഡാം, പവർ ഹൗസ് എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പോവാട്ടോ. ഞങ്ങൾ തിരിച്ചു പോവാണേ.